ഒരു വല്യപ്പച്ചൻ വിവസ്ത്രനായി മലമൂത്ര വിസർജ്യങ്ങളിൽ മുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ഭരമേൽപ്പിച്ചിരുന്ന സിസ്റ്റർ കൊച്ചു ത്രേസ്യ ഒരു ചെറുപ്പക്കാരിയായ സിസ്റ്ററാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുകയാണ്. ഈ സമയത്താണ് വല്യച്ചൻ കടന്നു വരുന്നത്. വല്യച്ചൻ കൊച്ചു ത്രേസ്യയെ വന്ന് നോക്കി, എന്നിട്ട് ഈ മനുഷ്യനെയും, എന്നിട്ട് ഒരു തുണിയെടുത്ത് വിവസ്ത്രനായി കിടക്കുന്ന വല്യപ്പച്ചൻ്റെ അരയിലേക്കിട്ടു. അദ്ദേഹം തൻ്റെ ഉടുപ്പിൻ്റെ കൈകൾ തെറുത്ത് വെച്ച ശേഷം ഇരുന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തെ തുടച്ച് വൃത്തിയാക്കി കുളിപ്പിച്ച് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്ത ശേഷം കൊച്ചു ത്രേസ്യയോട് ചോദിച്ചു, കൊച്ചു ത്രേസ്യ, ഈ കിടക്കുന്നത് ആരാണെന്ന് നിനക്കറിയുമോ? എസ് ഡി സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് സന്യാസ സമൂഹത്തിൻ്റെ പ്രാരംഭദശയിലെ കോരിത്തരിപ്പിക്കുന്ന രംഗങ്ങളിലൊന്നാണ് ഇത്. ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് നമ്മുടെ കർത്താവ് ഈശോ അംശിക പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് ഈ വല്യച്ചൻ പറഞ്ഞത്? വല്യച്ഛൻ പറഞ്ഞത് ഈ കിടക്കുന്നത് നമ്മുടെ കർത്താവ് ഈശോ അംശിക തന്നെയാണ്. നീ അത് മനസ്സിലാക്കി, അത് മനസ്സിലാക്കി ശുശ്രൂഷിക്കണം. മദർ തെരേസയുടെ ജീവിതത്തിലെ ഒരു രംഗം ഇതുപോലൊരു രംഗം മദർ തെരേസയുടെ ജീവിതത്തിലൂടെ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു ധനികൻ മദർ തെരേസ ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഇതുപോലെ തന്നെ മലമൂത്ര വിസർജ്യങ്ങൾ മുങ്ങിക്കിടക്കുന്നൊരു മനുഷ്യനെ ശുശ്രൂഷിക്കുമ്പോൾ അത് കണ്ടിട്ട് പറഞ്ഞു, 100 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാനിത് ചെയ്യില്ല. അദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ട് മദർ തെരേസ പറഞ്ഞു, സഹോദര, 100 കോടി അല്ലാതെയധികം തരാമെന്ന് പറഞ്ഞാലും ഞാനും ഇത് ചെയ്യില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യനിൽ ഞാൻ നമ്മുടെ കർത്താവ് ഈശോ അംശികായെ കാണുന്നത് കൊണ്ടാണ്. ഈ കണ്ണുകളിൽ, ദൈന്യം നിറഞ്ഞ ഈ കണ്ണുകളിൽ നമ്മുടെ കർത്താവ് ഈശോ അംശികായെ കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ്, പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മാത്രമാണ് ഈ പാവപ്പെട്ട മനുഷ്യരെ ഈ വല്യച്ചൻ ശുശ്രൂഷിച്ചത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആരാണ് ഈ വല്യച്ചൻ? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ വല്യച്ചൻ എന്ന് വിളിക്കുന്നത്? സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട്സ്, അഗതികളുടെ സഹോദരിമാരുടെ സഭയുടെ സ്ഥാപക പിതാവാണ് ഈ വല്യച്ചൻ. പുണ്യശ്ലോകനായ വർഗീസ് പയ്യപ്പള്ളിയച്ചൻ. ആ സഹോദരിമാർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വല്യച്ചൻ എന്നാണ് വിളിക്കുന്നത്. 53-ാമത്തെ വയസ്സിൽ ദിവംഗതനായ ഒരു മനുഷ്യനെ വല്യച്ചൻ എന്ന് വിളിക്കാനാകുമോ? അങ്ങനെയാണെങ്കിൽ 4-5 വയസ്സ് കഴിയുമ്പോൾ എന്നെയും വല്യച്ചൻ എന്ന് വിളിക്കേണ്ടി വരുമല്ലോ. എനിക്കത് ചിന്തിക്കാനേ വയ്യ. എങ്കിലും ഞാൻ അദ്ദേഹത്തെ വല്യച്ചൻ എന്ന് വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ സമ്പത്താണ് അതിന് കാരണം. അദ്ദേഹത്തിൻ്റെ ആത്മീയ വലിപ്പമാണ് അതിന് കാരണം. അദ്ദേഹം വിശുദ്ധിയുടെ പടവുകൾ ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹം വിശുദ്ധനാകുമെന്ന് ഉറപ്പാണ്. അത് എത്രയും വേഗമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആത്മീയ രംഗത്തെ ഈ വിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് പതിത ഭക്തി എന്ന പദമാണെന്ന് ഞാൻ കരുതുന്നു. നാം തിരുഹൃദയ ഭക്തി എന്ന് കേട്ടിട്ടുണ്ട്, ദിവ്യകാരുണ്യ ഭക്തി എന്ന് കേട്ടിട്ടുണ്ട്. അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു പദമാണ് പതിത ഭക്തി. പാലക്കാപ്പള്ളി ലോനപ്പനെ നിങ്ങൾക്കറിയില്ലായിരിക്കും, വല്യച്ചൻ്റെ ബന്ധുവാണ്. ഒരഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, വല്യച്ചന് പാവങ്ങളോടുണ്ടായിരുന്നത് ഒരുതരം ബഹുമാനമായിരുന്നു, ആദരവ്. കാരണം അദ്ദേഹം അവരിൽ കണ്ടത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിയായിരുന്നു. അദ്ദേഹം അവരെ ഈശോ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ഭക്ഷണം കൊടുക്കുമ്പോൾ ആദ്യം ഈശോയ്ക്ക് കൊടുക്കണം എന്ന് അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുമായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം, അവർ ഉണ്ണുകയും ഉടുക്കുകയും ചെയ്ത ശേഷം മാത്രമേ നമ്മുടെ കാര്യം നോക്കാവൂ എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അദ്ദേഹമാണ് പ്രചോദകൻ. അടുത്തടുത്തറിയും തോറും അത്ഭുതമായി അവശേഷിക്കുന്ന വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ വലിയ മനുഷ്യത. പാതയോരങ്ങളിലും കടത്തിണ്ണകളിലും അദ്ദേഹം നടന്നു ചെന്നു. അവിടെ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ തന്നോട് ചേർത്ത് നിർത്തി അവരെടുത്ത് തൻ്റെ സ്വന്തം വണ്ടിയിൽ സ്വന്തം ചിലവിൽ അദ്ദേഹം കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. സ്വന്തം അഗതി മന്ദിരത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഒരു സന്യാസിനി സമൂഹം ആരംഭിച്ചു. നമുക്ക് പാവപ്പെട്ടവരോടുള്ള മനോഭാവം എന്താണ്? ചിലർക്ക് പുച്ഛമാണ്, ചിലർക്ക് അവഗണനയാണ്, ചിലർക്ക് ഒരുതരം സിമ്പതി സഹതാപമാണ്. എന്നാൽ വല്യച്ചൻ പറയുന്നത് നമുക്ക് പാവപ്പെട്ടവരോടുണ്ടാകേണ്ട വികാരം ബഹുമാനമാണ്, ആദരവാണ്, ഭക്തിയാണ്. കാരണം അവരിലൂടെ കടന്നു വരുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. തൻ്റെ അഗതി മന്ദിരത്തിലെ പാവങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പിച്ചതണ്ടാൻ ആ വലിയ മനുഷ്യൻ മടിച്ചില്ല. അതിനുള്ള ഭിക്ഷാപാത്രമായിട്ട് തൻ്റെ തൊപ്പിയും അദ്ദേഹം പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. എന്ത് കിട്ടിയാലും സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. കർത്താവിന് മക്കൾക്ക് ഇത്രയും കിട്ടിയല്ലോ, ഈശോയെ നന്ദി എന്ന് പറയാൻ അദ്ദേഹം തൻ്റെ സഹോദരിമാരെ പഠിപ്പിച്ചു. അഗതി മന്ദിരത്തിലെ അന്തേവാസികളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, വല്യച്ചൻ നടക്കാനിറങ്ങുമായിരുന്നു. നടക്കാൻ പോകുമ്പോൾ വഴിയരികിലുള്ള പാവങ്ങൾക്ക് പോക്കറ്റിലുള്ളതെല്ലാം കൊടുത്തിട്ട് വെറും കൈയോടെ അദ്ദേഹം തിരിച്ചു വരും. എത്ര വലിയ മനുഷ്യൻ! ആ മനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ
ഇരിക്കുന്ന എന്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. എന്റെ അതിവചനത്തിൽ നിന്നും ആത്മീയ ചൈതന്യം സ്വീകരിച്ച് അഗതികളുന്നവർക്ക് ആത്മദാനത്തിലൂടെ ഈ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ നിരവധിയായ നന്മകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയേക്ക് നന്ദി പറയുന്നു. സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ വെച്ച അങ്ങയുടെ ദാസന് വിശുദ്ധിയുടെ കിരീടം നൽകി അങ്ങേ അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന കരുണാർദ്ര സ്നേഹവും സൗമ്യശീലവും നയതാഴ്മയും ഞങ്ങളിലും വളരുവാൻ കൃപചെയ്യണമേ. ഇപ്പോൾ ഞങ്ങൾ യാചിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ആകാശമോക്ഷത്തിൻ പ്രഭയിൽ ആകാശമോക്ഷത്തിൽ.